എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കെ എസ് ഇ ബി ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും സംഘടനയായ എൻസിസിഒഇഇയുടെ നേതൃത്വത്തിൽ ധർണ സമരം സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന ധർണ സിഐടിയു വടകര ഏരിയ സെക്രട്ടറി ബിനു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ പൊതുമുതൽ പൂർണ്ണമായും സാമ്രാജ്യത്വ ശക്തിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊടുക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ന്യായം വെച്ചാൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ കാണുന്നത് 2020 കാലയളവിൽ ഇന്ത്യയിലെ ഇന്ത്യൻ ഖജനാവിലേക്ക് വരേണ്ട കോടിക്കണക്കിന് റുപ്യ ഇന്ത്യയിലെ സ്വകാര്യ മുതലാളിമാർക്ക് നീതി ഇനത്തിൽ ഒഴിവാക്കുന്ന ഒരു സംവിധാനമാണ് കേന്ദ്ര ഗവൺമെന്റ് ബജറ്റ് സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തെ പാവപ്പെട്ടായിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും നികുതിയുടെ 30% വർദ്ധിപ്പിക്കുകയും എന്നാൽ ബഹുരാഷ്ട്ര കുത്തകളുടെ നികുതി ഇനത്തിൽ വൻ ഇടിവ് വരുത്തിക്കൊണ്ടുള്ള നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ഈ സ്വകാര്യവൽക്കരണ നയം തുടരുന്ന ഈ നയത്തിനെതിരെയാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗം വീണ്ടും ഒരു പണിമുടക്കിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. സമരത്തെ അഭിവാദ്യം ചെയ്ത സുരേഷ് ചെറിയാണ്ടി, വി സി സുധീരൻ, കെ കെ ദിനേശൻ എന്നിവർ സംസാരിച്ചു. എല്ലാ തൊഴിലാളികളും കർഷകരും സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ മേഖലകളിലെ കാര്യങ്ങളും ഉദ്ഘാടകൻ കൃത്യമായിട്ട് നമ്മളെ ഇവിടെ വിശദീകരിക്കേണ്ടത്. നമുക്കറിയാം വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട ഇന്ത്യ രാജ്യത്തുള്ള വൈദ്യുതി മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്ന പൂർണ്ണമായ നടപടിയുമായി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോയിരിക്കുകയാണ്. വൈദ്യുതി വിതരണ മേഖല പൂർണ്ണമായും സ്വകാര്യ മേഖലയിലേക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഇറക്കിയ കരട് വൈദ്യുതി മേഖലയിലുള്ള എല്ലാ തൊഴിലാളികളും ചേർന്നുകൊണ്ട് ആ കരടിനെ കത്തിച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഉത്തർപ്രദേശ് ഗവൺമെൻറ് ഈ ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യവൽക്കരിക്കുന്ന നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ ആ ഉത്തർപ്രദേശത്തിലുള്ള എല്ലാ വൈദ്യുതി മേഖലയിലുള്ള ജീവനക്കാരും സമരം മുഖത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിനെ സ്വകാര്യവൽക്കരിക്കുന്ന നടപടിക്രമത്തിൽ നിന്ന് പിന്നോട്ട് മാറേണ്ടി വന്നു. തീർച്ചയായിട്ടും വൈദ്യുതി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോ ജീവനക്കാരനും ഈ ഒരു സമരത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിട്ടാണ് ഇതിനെ കാണുന്നത്. വിവാഹം സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.